എല്ലാവർക്കും നമസ്കാരം. കാഴ്ചവട്ടത്തിൻ്റെ പുതിയൊരു വീഡിയോ എനിക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശരത്ത്, തൃശ്ശൂർ. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ഈ വടകുറമ്പക്കാവ് അമ്പലത്തിൻ്റെ മുമ്പിലാണ് കേട്ടോ. നമ്മൾ കുറച്ച് വെളിച്ചപ്പാടുമാരൊക്കെ ചേർന്ന്, ഞാൻ വെളിച്ചപ്പാടല്ല അതുകൊണ്ട് നമ്മൾ എന്ന് പറയില്ല, കുറച്ച് വെളിച്ചപ്പാടുമാർ ചേർന്ന് പാലക്കാട് ജില്ലയിലെ ഒരു വെളിച്ചപ്പാടുമാരുടെ കൂട്ടായ്മ ഇന്ന് ഒരു ഓഫീസ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോകുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ട്രാവലർ നിറച്ച ആൾക്കാരാണ് പാലക്കാട് ജില്ലയ്ക്ക് പോയത്. അവിടെ നമ്മളെ സ്വീകരിക്കുന്ന അവിടുത്തെ വെളിച്ചപ്പാടുമാരെ നമ്മുടെ വെളിച്ചപ്പാടുമാരെ സ്വീകരിക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. അപ്പോൾ പരിപാടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി കാണാം. അഖില കേരള വെളിച്ചപ്പാട് സംഘത്തിൻ്റെ ഓഫീസ് ഉദ്ഘാടനവും ദേവീദാസ പുരസ്കാര സമർപ്പണവും ആണ്. ഉദ്ഘാടനം ചെയ്യുന്നത് ബ്രഹ്മശ്രീ അമ്പൂറ്റി തമ്പുരാൻ അവറുകളാണ് കേട്ടോ. അപ്പോൾ ആ ദൃശ്യം നമുക്ക് കാണാം. ഇതാണ് അമ്പൂറ്റി തമ്പുരാൻ. കലശം വെച്ച് എതിരേറ്റ് അദ്ദേഹത്തിനെ ഉപചാരപൂർവം സ്വീകരിക്കുന്ന ചടങ്ങുകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് കേട്ടോ. അമ്പൂറ്റി തമ്പുരാൻ ഉദ്ഘാടനത്തിന് നമ്മുടെ ഹോളിലേക്ക് വരുന്ന ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുന്നത്. കുളിക്കൽ ശങ്കരോട്ട് കോവിലകം അമ്പൂറ്റി തമ്പുരാൻ സംഘം സംസ്ഥാന പ്രസിഡന്റ് തദ്രമോഹൻ കുട്ടിപ്പാട്, സെക്രട്ടറി ഗോവിന്ദകുമാർ കുട്ടിപ്പാട്, ഏരിയ കമ്മിറ്റി മെമ്പർ ചന്ദ്രേട്ടൻ തുടങ്ങിയവരെ സാറ് ക്ഷണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ദീപം കൊടുക്കുന്നു. നടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള കലാകാരൻ നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയാണ് അദ്ദേഹത്തെ പ്രാർത്ഥന ചൊല്ലുന്നതിന് വേണ്ടി ഭക്തിയുടെ പൂർവ്വം സാധനം ക്ഷണിച്ചു കൊടുക്കുന്നത്. പ്രസിദ്ധം
Namaste Mahalakshmi Kolapureshi Punarvapadvatihinahi Mutha Narastarnikamam Khalu Prathyaseyat Nicheshtaptayete Namukampikatvam Namaste Mahalakshmi Kolapureshi Itam stotra ratnam kritam sarvate vairkriti vam samadhaya lakshmyashtakam ya padhe nityamesha prajatyashu lakshmi savidyam cha satyam bhave tatvasata savidyam cha satyam bhave tatvasata
അയ്യപ്പദ സംഘത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സംജി സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങളും ക്ഷേത്രങ്ങളും നിർമ്മിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും പ്രവർത്തനരഹിതമാക്കിയിട്ട് ഒരുപാട് ചെയ്തിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഞാൻ വീണ്ടും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. കാരണം എത്ര പറഞ്ഞാലും മര്യാദയില്ല അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ. അതുപോലെ വായിലാമ്പ്ര ബോധക്ഷേത്രത്തിലെ പ്രവർത്തന കമ്മിറ്റി പ്രസന്റേഷൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം കുറച്ച് തിരക്ക് കാരണം വന്നിട്ടില്ല. എക്സിക്യൂട്ടീവ് ഓഫീസർ അദ്ദേഹം ഇന്ന് ബുധനാഴ്ചയായിട്ട് എ സി ഓഫീസിൽ തിരക്കാണ്. പൂരോത്സവ കമ്മിറ്റി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആശുപത്രി പറഞ്ഞിട്ടുണ്ട്, വന്നിട്ടില്ല. അതുപോലെ വായിലാമ്പ്ര ബോധക്ഷേത്രം ശിവക്ഷേത്ര പൂര കമ്മിറ്റി ബാസ്കറ്റ് വന്നിട്ടുണ്ട്. ഈ നാല് ദേശം പൂര കമ്മിറ്റിയിലും നമ്മുടെ ഉണ്ണിക്കുട്ടിയാണ് മടക്ക പൂര കമ്മിറ്റി. അദ്ദേഹം നമ്മുടെ ശങ്കരവടത്തുണ്ണി ബാക്കിയുള്ള വിശിഷ്ട വ്യക്തികളും സെക്രട്ടറി സഭയിലിരിക്കുന്ന എല്ലാ ഭഗവതിമാരുടെയും പ്രതിപുരുഷന്മാരായിട്ടുള്ള ഉപാസകന്മാരെ കാണുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അവരെല്ലാവരും ഒന്നിച്ച് ചേർന്ന് ഇവിടെ വന്നതിൽ വലിയ സന്തോഷം. അത്രയെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാവരുടെയും കാക്കിൽ വീണ് നമസ്കരിക്കുന്നു. വളരെ നന്ദി. ആക്കി പറയാനുള്ളത് ഈ സംഘടനയെക്കുറിച്ചിട്ടാണ്. അധികം കൂടുതൽ ഞാൻ പറയാൻ എനിക്കറിയില്ല. ഇങ്ങനെ വേദിയിലൊന്നും പ്രസംഗിച്ച ശീലമൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഈ സംഘടന നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്ന് മാത്രം ഞാൻ പറയുന്നു. പക്ഷഭേദമില്ലാതെ എല്ലാ വെളിച്ചപ്പാടന്മാർക്കും എന്തെങ്കിലും ഈ സംഘടനയെ കൊണ്ട് ഉപയോഗം ഉണ്ടാവുമെങ്കിൽ അതുണ്ടാവട്ടേന്ന് മാത്രമേ ഈ സംഘടനയെ കൊണ്ടൊരു ലക്ഷ്യമുള്ളൂ. വേറൊന്നും എൻ്റെ മനസ്സിലില്ല. അത് അവിടെ ആർക്കും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഈ സംഘടനയുടെ കൂടെ നിന്ന് ഈ സംഘടനയെ പ്രോത്സാഹിപ്പിക്കുക, ഇതൊന്ന് നേരേക്ക് തരിക. എല്ലാവരുടെയും അനുഗ്രഹം ഇതിലുണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ഇവിടെപ്പറ്റിട്ടുള്ള ഒരു വിശദീകരണം നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദകുമാർ വെളിച്ചപ്പാടിനെ അവരെ ക്ഷണിക്കുന്നു. നമസ്കാരം. വേദിയിൽ ഉപദിഷ്ടായിരിക്കുന്ന ഉദ്ഘാടകൻ പൂജനീയ അമ്പൂറ്റി തമ്പുരാൻ അവർകൾ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ വളരെ അടുത്ത മണ്ണൂർ കൈമോഹൻതാവ് വെളിച്ചപ്പാട് ചന്ദ്രമോഹൻ വെളിച്ചപ്പാട്, മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പർ ശ്രീ ചന്ദ്രേട്ടൻ, കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തകനും നെടുമങ്ങാട് പട്ടാമ്പി മുത്തശ്ശിയാർക്കാവ് ക്ഷേത്രം പ്രസിഡന്റുമായ ശ്രീ രവിയേട്ടൻ, വീതിയിലിരിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് കടമ്പഴിപ്പുറത്തും ഈ ജില്ലയിലും വളരെ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സച്ചിദാനന്ദൻ, അതുപോലെ തന്നെ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ മണ്ഡലം ഈ ഭാഗത്തെ പ്രവർത്തകൻ, അതേപോലെ വേദിയിൽ ഉപേക്ഷിക്കുന്ന മറ്റ് പ്രഗത വ്യക്തികൾ, സദസ്സിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരായ എല്ലാ ദേവീദാസന്മാർക്കും, അതുപോലെ തന്നെ മറ്റ് സംഘടനയിൽപ്പെട്ട, അതായത് സേവാഭാരതി, തപസ്യ, അങ്ങനെ പ്രഗത്ഭരായ നാട്ടിൽ പ്രവർത്തിക്കുന്ന സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ അത്രയും ആളുകളെ, അതിൻ്റെ ലീഡർഷിപ്പുള്ള എല്ലാവരെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ തിരക്കുകളും ഉണ്ടായിട്ടും നമ്മുടെ ഗുരുവായൂർ പോലുള്ള ഒരു മഹാക്ഷേത്രത്തിലെ ക്ഷേത്രത്തോടനുബന്ധിച്ചിട്ടുള്ള എടത്തിരുത്തിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും സഹപ്രവർത്തകർക്കും നമസ്കാരം. അഖില കേരള വെളിച്ചപ്പാടൽ സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് 2020 2020 നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി.
ഫെബ്രുവരി 5-ാം തീയതി ചെനക്കത്തൂർ പാലപ്പുറം വേല കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ട് അന്നത്തെ ആത്മീയ മണ്ഡലങ്ങളിലും രാഷ്ട്രീയ മണ്ഡലത്തിലും സാമൂഹികമായ എല്ലാ തരത്തിലും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പ്രഗത്ഭ വ്യക്തികൾ അഖില ഭാരതീയ ആചാര്യ മണ്ഡപസഭയുടെ സ്വാമി പ്രഭാകരാനന്ദ സ്വാമി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തതാണ് നമ്മുടെ സംഘടന. അന്ന് അവിടെ സന്നിഹിതായിരുന്ന തിരുവനന്തപുരത്തെ പുഷ്പാഞ്ജലി സ്വാമികള്, അതേപോലെ തന്നെ ശശികര ടീച്ചറ്, സ്വാമപുരുഷ സ്വാമി മൗനി ബാബ, ഗുരുവായൂർ സ്വാമി, അങ്ങനെ കുറെ മഹത്വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച ഈ സംഘടനയുടെ രജിസ്ട്രേഷൻ നടത്തുക എന്നുള്ളതായിരുന്നു പിന്നെ നമ്മുടെ ഒരു ലക്ഷ്യം. അത്രയും ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ കൂട്ടത്തിൽ എല്ലാവരും ഒന്ന് കാണുക, സംസാരിക്കുക, കൂടിയിരിക്കുക, ഒപ്പം ഭക്ഷണം കഴിക്കുക, ഇത്രയൊക്കെ തന്നെ ഞങ്ങളുടെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. ഈ ലക്ഷ്യത്തിന്റെ അവസരത്തിലാണ് നമ്മുടെ കൊറോണ എന്ന മഹാഭൂതം നാട്ടില് വരികയുണ്ടായത്. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റില്ല, കുളിക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, ഒന്നിനും പറ്റാത്തൊരവസ്ഥ. ആ സമയത്താണ് വെളിച്ചത്താറുമാരുടെ ക്ഷേമം നമുക്കൊന്ന് അന്വേഷിക്കാം, എന്താണ് അവസ്ഥ എന്നൊന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് ഓരോരുത്തരെ വിളിച്ചു നോക്കുമ്പോൾ വളരെ കഷ്ടമായിരുന്നു ആ കാലഘട്ടം. എല്ലാവർക്കും അറിയാം, എല്ലാവരും അനുഭവിച്ചതായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചോദിച്ച് ഓരോ മഹത്വ്യക്തികളെ, ഭക്തജനങ്ങളെ ഞങ്ങൾ സമീപിച്ചു. ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം, വെളിച്ചപ്പാട് സംഘത്തിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്യണം. അതായത് ഒരു ഒരു വ്യക്തിയുടെ പേരിലല്ല, കോട്ടപ്പുറം തിരുവനാടുകാവ് വെളിച്ചപ്പാടിന്റെ പേരിലല്ല, നമുക്ക് സംഘടനയുടെ പേരില്, നമ്മുടെ കൂട്ടായ്മയുടെ പേരില് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹം ഭഗവത് ബോധിച്ചതായിരിക്കാം. ആ സമയത്ത് ഞങ്ങൾ ഒരാളെ സമീപിച്ചപ്പോ മോശമല്ലാത്തൊരു തുക അദ്ദേഹം തരണ്ടായി. ഞങ്ങൾ ഇനി ആ തുക കൊണ്ട് എന്ത് ചെയ്യണം എന്നായി പിന്നെ ആലോചന. അപ്പോ അവ ഓരോരുത്തരുടെ വീട്ടിലേക്കും വേണ്ട, അത്യാവശ്യം വേണ്ട ഭക്ഷ്യവസ്തുക്കളെ ഒരു പെട്ടിയിലാക്കി. കാരണം എന്താ വെച്ചാൽ അന്ന് കിറ്റ് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ പെട്ടിയിലാക്കി, പെട്ടിയിലാക്കി ഒരു സഹായ പെട്ടി എന്നുള്ള നിലയ്ക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്ന് സ്പെഷ്യൽ ഓർഡർ വാങ്ങി, ഒരു വണ്ടി സംഘടിപ്പിച്ച് അതിൽ കയറ്റി ഞങ്ങൾ ഓരോ വെളിച്ചപ്പാടുമാരുടെയും വീട്ടിലേക്ക് യാത്രയായി. അങ്ങനെ ഞങ്ങൾ 150 പെട്ടികള്, 1500 വില വരുന്ന സാധനങ്ങള്, 150 പെട്ടികളിലാക്കി ഞങ്ങൾ ഓരോ വീടുകളിലും കൊണ്ടുകൊടുത്തു. അപ്പൊ അവിടെ നോക്കുമ്പോ ഈ പെട്ടി എന്നൊരു വിഷയമല്ലായിരുന്നു, കാരണം വളരെ പരിതാപകരമാണ്. കാരണം ഈ കാണണമൊന്നുമല്ല, ഈ കാണണമൊന്നുമല്ല വെളിച്ചപ്പാടുമാര്, അവരുടെ ഉള്ളില് നീറുന്ന വലിയ ഒരു തീകുണ്ടം കത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്താ സംഭവിച്ചാൽ പണ്ട് ഒരു സിനിമ ഇറങ്ങിയിട്ട് അതില് ഒരു വെളിച്ചപ്പാടിന്റെ കഥ പറയുന്നുണ്ടല്ലോ, ഏതാ ഏതൊരു സിനിമ ഇറങ്ങിയിട്ട്, നിർമാല്യം. ആ നിർമാല്യ സിനിമയിലെ വെളിച്ചപ്പാടിനേക്കാൾ അധോഗതിയായിട്ട് ജീവിക്കുന്ന വെളിച്ചപ്പാടുമാരുന്നുണ്ട്. അപ്പൊ അവരുടെ വീട്ടിൽ പോയി അത് കണ്ട് നമ്മള് നോക്കുമ്പോ വളരെ പരിതാപകരം തോന്നും. അപ്പൊ ചിലർക്ക് സൂക്കടാണ്, ചിലർക്ക് സാമ്പത്തികമായിട്ട് വല്ലാത്ത പരാധീനതയാണ്, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം അവർ കമ്മിറ്റി ക്ഷേത്രങ്ങളിലും ദേവസ്വം ക്ഷേത്രങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്നവരാണ്, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഞങ്ങള് ഇനി എന്ത് ചെയ്യും, അപ്പൊ ഈ പെട്ടികളൊക്കെ കൊടുത്തു വന്ന് ഞങ്ങൾ ഇനി വരാം എന്ന് പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ സങ്കടം എന്ന് പറഞ്ഞിട്ട് ആ സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ രണ്ട് മൂന്ന് അംഗങ്ങൾ നമ്മളിൽ നിന്നും വിട്ടുപോയി. കാരണം അവർക്ക് സഹായിക്കാൻ സാധിച്ചില്ല. ഈ കഷ്ടത കൊണ്ട് ആരെങ്കിലും സഹായിക്കുകയായിരുന്നു എങ്കിൽ അവരിന്ന് നമ്മളൊപ്പം ഇവിടെ വന്നിരിക്കുമായിരുന്നു, അങ്ങനെ ഉണ്ടായില്ല. അപ്പൊ അത്രയും ആ സമയത്ത് നമ്മുടെ വീണ്ടും കുറച്ചൊക്കെ സമാഹരിച്ച് അവരുടെ സാമ്പത്തികമായും അതുപോലെ തന്നെ മരുന്നായിട്ടും അങ്ങനെ ഞങ്ങൾ അങ്ങനെ തുറന്നു പോന്നു. അത് പിന്നെ ഒരു ശീലമായി, ഓരോ വീട്ടിലും വിളിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് പിന്നെ ഓരോരുത്തരുടെ കഥ പിന്നെ പറയാൻ തുടങ്ങി. ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഒരു ദേവസ്വം ക്ഷേത്രത്തിന്റെ വെളിച്ചപ്പാട്, ദേവസ്വത്തിന്റെ ഏരിയ കമ്മിറ്റി മെമ്പർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഗോമാൻ കൃഷ്ണൻ. ഞാൻ ആ സങ്കടം അദ്ദേഹത്തിന്റെ മുന്നിൽ കൂടി പറയുകയാണ്. തൃപ്പറ്റ ഭഗവതി ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് 78 വയസ്സായിട്ടുള്ളൂ. അദ്ദേഹത്തിന് കലശം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് ആ ക്ഷേത്രത്തില് തസ്തിക ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ സ്വീകരിക്കുവാനോ അദ്ദേഹത്തിന് മാന്യമായ ഒരു ജീവനോപാധി കൊടുക്കാനോ സാധിച്ചിട്ടില്ല ദേവസ്വത്തിന് എന്നുള്ളതാണ്. ദേവസ്വത്തിന് കുറ്റം പറയല്ല, അപ്പൊ ഞങ്ങളുടെ വേദന പറയുക, ഞങ്ങളുടെ വേദന പറയുക, അങ്ങനെ എടുത്താൽ മതി. അപ്പൊ അതുപോലെ തന്നെ
അങ്ങനെ ഞങ്ങൾ പരമാവധി ചെയ്യാറുണ്ട്, മറിഞ്ഞ സ്ഥലത്തേക്കൊക്കെ പോവാറുണ്ട്. അപ്പൊ ഈ ഇങ്ങനെ ഇരുന്ന് ഓരോ സ്ഥലത്ത് പോയി, ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ തരത്തിലാണ്. ഇപ്പോഴും പണ്ടുള്ള മാതിരി തന്നെ കോഴിയറവ്, ആടറവ്, ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതൊക്കെ വളരെ നിയമപരമായ ചില കർശനങ്ങൾ ഉണ്ടാവുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ നടക്കുന്നുണ്ട്. അത്തരം സ്ഥലങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ബ്രാഹ്മണ്യത്തില് അത് അങ്ങനെ നടക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ ഏത് സ്ഥലത്തായാലും നമ്മൾ ആ ഒരു രീതി തന്നെ അവരെ പോവുകയും കാണുകയും അവരെ നമ്മൾ അംഗങ്ങളാക്കുകയും ചെയ്തു. അങ്ങനെ പോയി ഇതായിപ്പോ നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് പോയി ഒരു ഭഗവതിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അങ്കമാലിയിൽ ഒരു പാലക്കാട്ടുകാവുണ്ട്. ആ പാലക്കാട്ടുകാവിലെ മോഹനം വെളിച്ചപ്പാട് നമ്മുടെ അംഗമാണ്. അതുപോലെ തന്നെ ആലപ്പുഴയിലെ ശ്രീധരൻ വെളിച്ചപ്പാട്. അങ്ങനെ ആ ഭാഗത്തുള്ളവരൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വടക്കോട്ട് പോയി. വടക്കോട്ടെ മലപ്പുറം ജില്ലയിൽ കോമരങ്ങളാണ്. കോമരങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ കരശം തിരിയാൻ തുടങ്ങിയിരിക്കുന്നു. കുറെ ആളുകൾ നല്ല സാധനമുള്ള എടപ്പറ്റ കോമരം എന്നുപോലെ മഹാനായ അദ്ദേഹത്തെ ഒക്കെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത് അദ്ദേഹം കോമരാണ്. അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ സമ്പ്രദായത്തിനനുസരിച്ച് എല്ലാവരെയും കണ്ട് ആ ക്ഷേത്രങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ വെളിച്ചപ്പാടുമാരുടെ മക്കളുടെ മക്കളെ പാസ്സാവുമ്പോൾ അവർക്കൊരു മൊമെന്റോ കൊടുക്കുക. അവരെ അച്ഛൻ രാവിലെ വെളിച്ചപ്പെടാൻ പോകുന്നുണ്ട്, അച്ഛന്റെ ആരാ ആൾക്കാരൊന്നും വരാറില്ല. അപ്പുറത്തൊരു ഡ്രൈവറുടെ വീടുണ്ട്, ആ ഡ്രൈവർമാരൊക്കെ പറഞ്ഞാൽ വന്നിരുന്നു മൊമെന്റോ കൊടുത്ത് പക്ഷെ ആളാ ജീവിച്ചു, എന്റെ അച്ഛന്റെ കൂടെ അച്ഛന്റെ ആളുകൾ ആരും വരാറില്ല എന്ന ഒരു കംപ്ലൈന്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എവിടെ കുട്ടികൾ പാസ്സായി കഴിഞ്ഞാല് വെളിച്ചപ്പാടുമാരുടെ മക്കൾ പാസ്സായി കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ പോവാ, അവരെ അനുമോദിക്കുക, എന്റെ അച്ഛനും കൂട്ടുകാരുണ്ട്, എന്റെ അച്ഛനെ പോലെ കുറെ വെളിച്ചപ്പാടുമാരുണ്ട്. അപ്പൊ ആ സമൂഹത്തിൽ അത് കലർത്തുക, വെളിച്ചപ്പാടിൻ്റെതായ ആ രീതി കലർത്തുക, അത് അതിനെ പറ്റി മനസ്സിലാക്കിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ഞങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളാണ് കാണുന്നത്. ചില സ്ഥലത്തൊക്കെ നമ്മുടെ വെളിച്ചപ്പാടുമാര് ഇവര് പറയും, അതിന്റെ ക്ഷേത്രത്തിന്റെ കാര്യക്കാർ പറയും, വെളിച്ചപ്പാടെന്താ ആ ഭാഗത്തുനിന്ന് അടിച്ചേരിയിട്ടോ, ഈ ഭാഗത്തുനിന്ന് അടിച്ചേരിയിട്ടോ വെളിച്ചപ്പാട് ചെയ്യും. കാരണം വെച്ചാൽ ഈ ഇതിൽ വന്നു പെട്ടു, വെളിച്ചപ്പാട് മസ്സിയിൽ വന്നു പെട്ടു, ഇനി എന്ത് ചെയ്യും? അപ്പൊ ആ ഇത് ആരോടാണ് പറയുന്നത്? ആൾക്കാരോട് പറയുമ്പോൾ പറയും ഭാഗവതിയുടെ പ്രതിപുരുഷനാ, ഭഗവതിയുടെ പ്രതിപുരുഷനാണ് ഇവിടുത്തെ അടുത്ത് വരാൻ പറയുന്നത്. അപ്പൊ എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത് എന്നറിയാതെ ആ അത്തരം കാര്യങ്ങളില് ഓരോ ക്ഷേത്രങ്ങളിലെയും ജീവനക്കാർക്ക് എന്താണ് വെളിച്ചപ്പാട്, എന്താണ് പ്രതിഷ്ഠ, അത്തരം ഒരു കാര്യം എല്ലാവരെയും പഠിപ്പിക്കേണ്ട ഒരു കാലം ഒരു ക്ഷേത്രാധികാരികള് അത് നടത്തേണ്ടതാണ്. അപ്പൊ അപ്പോഴാണ് എല്ലാവരും അറിയൂ. അതായത് വെളിച്ചപ്പാടുമാരുടെ, ഇനി വെളിച്ചപ്പാടുമാരുടെ കാര്യം പറയാം. ഈ വെളിച്ചപ്പാടുമാർക്കും കുറെ കാര്യങ്ങളുണ്ട്. കാരണം വെച്ചാൽ 4:30 എഴുന്നേക്കുക, കുളിക്കുക, ഞാൻ പറഞ്ഞ മാതിരി ആത്മക്ഷേത്രം, അതേപോലെ തന്നെ ഗൃഹക്ഷേത്രം, അത് കഴിഞ്ഞാൽ ജപിക്കുക, ജപിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ജപിച്ച് വെച്ച് കോടിക്കണക്കിന് ഉരുവിടുമ്പോ, അപ്പോഴാണ് കോടിക്കണക്കിന് ഉരുവിടുമ്പോഴാണ് നമ്മൾ ഭഗവതിയിലേക്ക് എത്തുന്നത്, ഭഗവതി നമ്മളിലേക്ക് എത്തുന്നത് എന്നാണ് നമ്മുടെ ഗുരുസ്ഥാനികരെ പറഞ്ഞിരിക്കുന്നതും നമ്മുടെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നതും. അതിലൊരാളും ലോകം വരുത്തരുത്. അതുപോലെ തന്നെ ഓരോ വെളിച്ചപ്പാടുമാരും കലശം ചൊരിഞ്ഞ വെളിച്ചപ്പാടുമാർ ആ കലശം ചൊരിഞ്ഞ ക്ഷേത്രത്തെ മുൻനിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ ക്ഷേത്രത്തിൽ പോയി ജപിക്കുക, കുളിക്കുക, കുളിച്ച് ജപിച്ച് അവിടെ അരമണിക്കൂറെങ്കിലും ചെലവഴിക്കുക. എല്ലാ ദിവസവും കാര്യങ്ങളും പാട്ടം മറ്റു പാട്ടൊന്നും ഇല്ലാത്ത ഇഷ്ടംപോലെ ക്ഷേത്രങ്ങളുണ്ട്, മാസത്തിൽ മാത്രം, വർഷത്തിൽ മാത്രം, അങ്ങനെയുള്ള എങ്കിലും എല്ലാ ദിവസവും അവിടെ പോവുകയും അമ്മയുടെ സാന്നിധ്യത്തിൽ ഇരിക്കുകയും അല്ലെങ്കിൽ അപ്പന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുകയും ചെയ്യുക എന്നുള്ളത് വെളിച്ചപ്പാട് അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മം തന്നെയാണ്. യാതൊരു സംശയമില്ല അതിലൊന്നും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ, വെളിച്ചപ്പാട് ചെയ്യേണ്ട ആചാരാനുഷ്ഠാനങ്ങൾ മുടങ്ങുമെന്ന് വരുമ്പോ, അതായത് നമ്മുടെ വള്ളുവനാടൻ പ്രദേശത്തെ കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോ, ആ മുടങ്ങും എന്ന അവസ്ഥ വരുമ്പോ നമ്മള് ആ അവിടെ പോയി നമ്മൾ നിവർത്തിച്ചു കൊടുക്കണം എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമ്മൾ അവിടെ ജീവിച്ചിരിക്കുമ്പോൾ ആ ക്ഷേത്രത്തിൽ നിന്ന് മുടങ്ങാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മൾ എവിടെയാണെങ്കിലും ആ കർമ്മം ചെയ്യണം എന്നുള്ളതാണ്, യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ 12 വർഷം കൂടുമ്പോൾ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുമ്പോൾ ആ പ്രതിഷ്ഠാ ചടങ്ങ് അതേപോലെയാണ്, ഒരു വെളിച്ചപ്പാടിനെ അവരോധിക്കുന്നത് ഒരു പ്രതിഷ്ഠ നടത്തും പോലെയാണ്, അതേ മന്ത്രങ്ങൾ ജപിച്ചിട്ടാണ്. തമ്പുരാനൊക്കെ അറിയണ്ടാവും, ഒരു പ്രതിഷ്ഠ നടത്തുമ്പോൾ എന്തെല്ലാം ചടങ്ങുകളാണോ ചെയ്യുന്നത്, ഒരു വെളിച്ചപ്പാടിനെ അവരോധിക്കുമ്പോൾ അതേ ചടങ്ങുകളാണ് അനുഷ്ഠിക്കുന്നത്. അപ്പൊ എന്താ, പ്രതിഷ്ഠയ്ക്ക് തുല്യമാണ്. പ്രതിഷ്ഠയ്ക്ക് തുല്യമാകുമ്പോൾ വെളിച്ചപ്പാടുമാരും സ്വഭാവത്തിൽ അങ്ങനെ ഉണ്ടാവണം.
അല്ലാതെ ഈ പ്രതിഷ്ഠ നടത്തി പോവാം, ഇതാണ് തലയിൽ ഒഴിച്ചിട്ടാണ് പോവാ, പോയിട്ട് പിന്നെ കണ്ടമാനം എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അപ്പൊ പിന്നെ ആൾക്കാർ ബഹുമാനിക്കുന്നില്ല. അപ്പൊ ബഹുമാനം കൊടുത്ത് ബഹുമാനം വാങ്ങാം. ദേശക്കാരുടെ ബലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, ഏത് ദേവസ്വം വന്നാലും വേണ്ടില്ല, ദേശക്കാരുടെ ബലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ മാന്യമായ പെരുമാറ്റങ്ങൾ, ഒരു മാനുഷികമായ മാന്യമായ പെരുമാറ്റം നമുക്ക് നമ്മുടെ സനാതന മൂല്യങ്ങൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. അത് അതിൽ നിന്നും ആ സനാതന മൂല്യത്തെ നാട് മുഴുവൻ വ്യാപിപ്പിക്കേണ്ട ഒരു സമുദായത്തിന്റെ ഒരു സമൂഹത്തിന്റെ മുന്നണി പോരാളികളാണ് വെളിച്ചപ്പാടുമാര്. പിന്നെ വെളിച്ചപ്പാടുമാര് സ്വാത്തികന്മാരാന്ന് പറയും, നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ ഈ സ്വാത്തികന്മാരാന്ന് പറയണം. എന്താ വെച്ചാൽ ഇദ്ദേഹത്തെ ഒതുക്കിയിരുത്താനാ, ഒതുക്കി ഇങ്ങനെ ഒരു ഭാഗത്ത് ഇരുത്തുക, സ്വാത്തികൻ ഒരടി അടിച്ച് അങ്ങനെയൊക്കെ അയ്യടോ എന്ന് പറയും. അപ്പോ സ്വാത്തികനാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കരിമ്പ് കണ്ടൊക്കെയാണ് കൊടുക്കുക, കണ്ടിട്ടില്ലേ വാള കൊടുത്തിരിക്കണത്. സാത്വികനാണോ? സാത്വികന്റെ കയ്യിൽ എവിടെയെങ്കിലും വാള് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് വെളിച്ചപ്പാട് കണ്ടത് പറയും, കാരണം ഭഗവതിയാണ് അദ്ദേഹത്തിന്റെ, അത് ഞാൻ സംശയമൊന്നുമില്ല, കണ്ടത് പറയും. അത് കമ്മിറ്റിക്കാരെ കൂടെ വന്നിട്ടുണ്ടാവും, പലരും അതിന് അനുഭവം ഉണ്ടാവും, വെളിച്ചപ്പാടിനോട് എന്തെങ്കിലും പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവാം. പക്ഷെ അത് അത് വെളിച്ചപ്പാടിനെ അത് പറയാതിരിക്കാൻ വയ്യ. പല കാര്യങ്ങളും നമ്മൾ പ്രതികരിക്കും, ആ പ്രതികരിക്കുന്നതിൽ സത്യമുണ്ടോ ശരിയുണ്ടോ തെറ്റുണ്ടോ നോക്കിയിട്ട് നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യാം. എന്താ വെച്ചാൽ ഞാനിപ്പോ ഞങ്ങൾ പറഞ്ഞില്ലേ ഒരു 300-400 വെളിച്ചപ്പാടന്മാരെയൊക്കെ ഞങ്ങൾ കണ്ടു എന്നുള്ളത്, എല്ലാവരും ഏകദേശം ഒരേ സ്വഭാവക്കാരാണ്. അത് നമ്മൾ ഞങ്ങൾ തമ്മിൽ തന്നെ ചേർന്നിട്ട് വളരെ വിഷമിച്ചു പല ഭാഗങ്ങളിൽ ചെല്ലുമ്പോഴേ. അപ്പൊ അതേപോലെ തന്നെ അത് അതിന്റെ സംഭവം കാരണം കണ്ടത് അപ്പൊ പറയും, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വെളിച്ചപ്പാട് അനുഷ്ഠിക്കേണ്ട കാര്യം കറക്റ്റായി അനുഷ്ഠിച്ചുകൊണ്ട് ഈ നാട്ടിലെ വെളിച്ചപ്പാട് സമ്പ്രദായം അന്യം നിന്ന് പോവാതിരിക്കാൻ നമുക്ക് പ്രവർത്തിക്കാം. എല്ലാവരുടെയും അനുഗ്രഹവും ഉണ്ടാവണമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് പുതിയതായിട്ട് കലക്ഷൻ തിരിഞ്ഞ വെളിച്ചപ്പാടുമാരുണ്ട് ഇവിടെ അടുത്ത്, നമ്മുടെ ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവിലെ വെളിച്ചപ്പാട്, അതുപോലെ തന്നെ ആ പെരിങ്ങോട്ട് ഉച്ചി വെളിച്ചപ്പാട്, കൈലിയാട് വെളിച്ചപ്പാട്, മണിയന്റെ വെളിച്ചപ്പാട്, അങ്ങനെ അവരെ നമ്മുടെ വെളിച്ചപ്പാട് സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതെന്താ വേറൊന്നുമല്ല, മാനസികമായ ഒരു പിന്തുണ കൊടുക്കുന്നു. അദ്ദേഹത്തിന് ഏത് സമയത്തും വിളിച്ചാൽ ഞങ്ങൾ അവിടെ ഉണ്ട്, വെളിച്ചപ്പാടുമാർ അവിടെ ഉണ്ട്, എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ സഹായത്തിനുണ്ടായി എന്ന ഒരു പിന്തുണ, മാനസികമായ പിന്തുണ കൊടുക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളെ 2021 മുതൽ തന്നെ ഞങ്ങൾ പറയാൻ തുടങ്ങിയതാണ് ഒരു ദേവീദാസ പുരസ്കാരം. ദേവീദാസ പുരസ്കാരം എന്ന് പറയാൻ പറഞ്ഞത് എന്ത് ചെയ്യണം, അതെങ്ങനെ കൊടുക്കണം, എങ്ങനെ ആളുകളെ തിരഞ്ഞെടുക്കണം, വർഷത്തിൽ 2 പേർക്ക് കൊടുക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. 21 നടന്നില്ല, 22 നടന്നില്ല, ആ ഭൂതങ്ങളെ കടന്ന് കളിക്കില്ലേ. അത് കഴിഞ്ഞു, അപ്പൊ ഞങ്ങൾ 3 വർഷമായി, ഇനിയിപ്പോ എന്താ ചെയ്യാം, ഇനി ഒരു കാര്യം ചെയ്യാം, നമ്മൾ അന്ന് മുതൽക്കത് ഉണ്ടായത് എന്നാ അന്ന് മുതൽക്ക് 2 ഓരോരുത്തർക്ക് കൊടുക്കാം, അങ്ങനെ 6 പേരെ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്തത് ഇന്നാളെ ഇന്നാളെ എന്ന് പറഞ്ഞിട്ടല്ല, മെമ്പർമാരുടെ എല്ലാ പേരുകളും എഴുതി ഭഗവതിയുടെ സാന്നിധ്യത്തിൽ വിളക്കി വെച്ച് ഞങ്ങള് ഒരു കുടത്തിനിട്ട് കീലിക്ക് എടുത്തു ഭഗവതി അടുത്തത്. 6 പേരെ കിട്ടി. അതുപോലെ തന്നെ ഒരു കീർത്തി പുരസ്കാരം, അദ്ദേഹം ചെയ്യുന്ന തൊഴിലിന്റെ പുരസ്കാരം, അതെല്ലാവരെയും എല്ലാവരുടെ പേരുകളും ഇട്ട് കിലുക്കി അതെടുത്തു, അതിലൊരാളെ കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അത് എല്ലാം വളരെ നോർമലായി, എല്ലാം യാതൊരു കടർപ്പുമില്ലാതെ, കാരണം എല്ലാവരും നമ്മളാണ്, ഒരേ അളവിലുള്ളവരാണ്. സാമ്പത്തികമുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാവാം, സാമ്പത്തികം ഇല്ലാത്ത ക്ഷേത്രങ്ങൾ ഉണ്ടാവാം, കമ്മിറ്റി ക്ഷേത്രങ്ങൾ ഉണ്ടാവാം, അതേപോലെ തന്നെ കുടുംബത്തിലെ ക്ഷേത്രങ്ങൾ ഉണ്ടാവാം, കുടുംബക്ഷേത്രങ്ങൾ ഉണ്ടാവാം, കലശം ചൊരിഞ്ഞിരിക്കണമെന്ന് മാത്രം. അപ്പൊ അവരുടെ അവരെല്ലാവരും ഒരു വെള്ളത്തിന്റെ മുകളിൽ താഴെയിരിക്കും പോലെ ഒരേ അളവിലാണ് ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒരേപോലെ ബഹുമാനിക്കപ്പെടുന്നവരാണ്. അതുകൊണ്ട് എല്ലാവരുടെയും പേരെടുത്തു, അത് കിലുക്കി, അതെടുത്തു, അങ്ങനെ എല്ലാവരും കിട്ടുന്നുണ്ടായി. അത് അങ്ങനെ ചെയ്തു, അത് അവിടെ എത്തിച്ചിട്ടില്ല, അതിപ്പോ നമ്മുടെ അമ്പൂരി തമ്പുരാൻ അവർക്ക് അത് കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇനി മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾ, മെമ്പർഷിപ്പ് എടുക്കേണ്ട ആളുകൾ ആവശ്യപ്പെടണം. ആവശ്യപ്പെട്ട് കഴിഞ്ഞാല് കുറഞ്ഞത് 3 മാസത്തെങ്കിലും മെമ്പർഷിപ്പ് അടച്ചിട്ട് അത് മെമ്പർ ആവാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഭാവിയിലുള്ള പരിപാടി എന്താണെങ്കിലും അതിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഇവിടെ ആപ്പിൾ ബുക്സിന്റെ ബുക്ക് പബ്ലിക്കേഷന്റെ ഒരാൾ വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ ഞാൻ ഫോണിലൂടെ മാത്രമാണ് പരിചയം ഇവിടെ. അപ്പൊ അദ്ദേഹം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടെ ക്ഷേത്രങ്ങളെ, ക്ഷേത്ര വെളിച്ചപ്പാടുമാരെ, വെളിച്ചപ്പാട് എന്താണ്, എങ്ങനെ ഉണ്ടാകുന്നു എന്ന് അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നതിന് വേണ്ടി നമ്മളൊക്കെ എന്തെങ്കിലും നമ്മുടെ മുന്നേ ഇപ്പൊ കോട്ടപ്പുറം കാവിലെ വെളിച്ചപ്പാടെന്ന് പറയുമ്പോൾ ഇതിന്റെ മുന്നേ ഗോവിന്ദൻ നായർ വെളിച്ചപ്പാടുണ്ടായിരുന്നു, അതിനുശേഷം സുരേന്ദ്രൻ വെളിച്ചപ്പാടുണ്ടായിരുന്നു, അതിനുശേഷം ഞാൻ വന്നു, ഞാനും പോവും, വേറൊരാൾ വരും. വേറൊരാൾ വരണം, കാരണം ഇത് അവസാനിക്കരുത് ഇവിടെ. ഇത് അവസാനിച്ചു കഴിഞ്ഞാൽ സനാതന ധർമ്മത്തിന്റെ
പരാജയമാണ്. അത്തരം പഴയ ആചാരങ്ങളൊന്നും കൈവിട്ടു പോകരുത്. പഴയ ആചാരങ്ങൾ കൈവിട്ടു പോകുമ്പോഴാണ് പല ആളുകളും പോവണ്ടാത്തോടത്തൊക്കെ പോകുന്നത്. ഇപ്പൊ നമ്മൾ ശബരിമലയിൽ രണ്ടാമത്തെ മൂന്നാല് കൊല്ലം മുമ്പ് കണ്ടില്ലേ, പോവണ്ടാത്തവരൊക്കെ പോവാണ്. ഇന്ന് രാവിലെ ഒരു വിഷയം ഉണ്ടായി, എന്താണ് അവിടെ പോയാൽ, അവർ പോയാൽ എന്തായിരുന്നു എന്നുള്ള ചോദ്യം. അത് വരുന്നത് സനാതനധർമ്മത്തിന്റെ നാശമാണ്. സനാതനധർമ്മം നശിച്ച് ആ സനാതനധർമ്മത്തെ കുറിച്ച് നമുക്കും നമ്മുടെ കുട്ടികൾക്കും അറിയാത്തത് കൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ പറയുന്നത്. അതിലേക്ക് കീഴ്വെട്ട് പോവാതെ നമ്മുടെ സനാതനധർമ്മവും നമ്മുടെ ആത്മീയതയും വെളിച്ചപ്പാട് സംസ്കാരവും ആചാരാനുഷ്ഠാനങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാമെന്ന് തിരുവനാട്ടുകാവ് ഭഗവതിയുടെ പേരിൽ ഞാൻ എല്ലാവരെയും ബോധിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമസ്തേ. അടുത്തത് ഉദ്ഘാടന പ്രസംഗമാണ്. ഉദ്ഘാടന പ്രസംഗം ചെയ്യുന്നത് പുളിക്കെ ബ്രഹ്മശ്രീ അമ്പതി തമ്പുരൻ, പുളിക്കെ സങ്കരവർക്ക് ഗോവിലമാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കൊല്ലത്തെ പരിചയം ഉണ്ട് എനിക്ക്. ഒരുപാട് തവണ കാവിൽപ്പാടാണ് സ്ഥലം അദ്ദേഹത്തിൻ്റെ. അവിടെ പുളിക്കെ വിശ്വനാഗശി ക്ഷേത്രത്തിൻ്റെ തമ്പുരാണ് അമ്പതി തമ്പുരൻ. അദ്ദേഹത്തെ ഒരുപാട് നാൾക്ക് പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു നിങ്ങൾക്കൊരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ഡേറ്റ് പറഞ്ഞപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ 5 മിനിറ്റിന് ഉള്ളിൽ വന്നു, ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി എങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കണം എന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം വെച്ചാൽ അത്രയും ഫേമസ് ആണ് അമ്പൂരി തമ്പുരാനാണ്, ബ്രഹ്മശ്രീയാണ്. അദ്ദേഹത്തെ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ഭക്തിപൂർവം സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി ക്ഷണിച്ചു പോകുന്നു. നമശിവായ കിരാതമപുഷേ നമ. ഓം ധരാധര ശ്യാമളാംഗം ശുരികാചാപധാരിണം കിരാതമപുഷം വന്ദേ പരമാത്മാനമീശ്വരം. സദസ്സിലിരിക്കുന്ന ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾക്കും വേദിയിലിരിക്കുന്ന ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾക്കും ഇല്ലെ അതിശ്രേഷ്ഠരും ശ്രേഷ്ഠരുമായിട്ട് തരംതിരിക്കാനുള്ള കഴിവൊന്നും നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൽ എല്ലാവരും ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളാണ്. എല്ലാവരെയും പാദങ്ങളിൽ നമസ്കരിക്കണം. ശേഷം ഇത്രയും വലിയൊരു സന്തോഷകരമായ സുദിനത്തിൽ ഇത്രയും വിശേഷപ്പെട്ടൊരു ക്രിയയ്ക്ക് നമ്മളെ തിരഞ്ഞെടുത്തതിൽ എത്ര നന്ദി പറഞ്ഞാലും പോരാ, അത്രോമിൽ സന്തോഷമുണ്ട്. കാരണം 2 വർഷമായിട്ടുള്ളൂ നാം തമ്പുരാനായിട്ട് അവരോധിക്കപ്പെട്ടിട്ട്. അരീട്ട വാഴ്ച കഴിഞ്ഞ് 2 വർഷം കഴിയണു, 3rd വർഷം ആവണേയുള്ളൂ. അതുവരെ നേരത്തെ പറഞ്ഞ പോലെ ശങ്കരോടത്തെ ഉണ്ണിയായിരുന്നു. അപ്പോൾ ഇപ്പോഴും എല്ലാവരുടെയും ഉണ്ണി തന്നെയാണ് കേട്ടോ. സ്ഥാനം കൊണ്ട് പോറ്റി തമ്പുരാനാണെങ്കിലും എല്ലാവരുടെയും ഉണ്ണിയാവാൻ താല്പര്യപ്പെടുന്നു. പക്ഷേ ഞങ്ങളെ പൊതുവേ പറയുക, വീരമൂർക്കലി ദാസൻ എന്നാണ് ഞങ്ങളുടെ ടൈറ്റിൽ. അപ്പോൾ അങ്ങനെ ഒരു മഹാഭാഗ്യം സിദ്ധിച്ചതിൽ വളരെ സന്തോഷം. അതുകൊണ്ടായിരിക്കാം ഇന്ന് ഇത്രയും വലിയൊരു സദസ്സിൽ വന്ന് ഇത്രയും മഹത്തായിട്ടുള്ള വ്യക്തികളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാൻ യോഗ്യതയുണ്ടോന്നൊന്നും അറിയില്ല നമുക്ക് തരായത്. പ്രത്യേകിച്ച് പറയാൻ ഇവിടെ 1-2 കാര്യങ്ങൾ, വലിയ അറിവുണ്ടായിട്ടല്ല എങ്കിലും നാളേക്ക് ഉപകാരപ്പെടുന്ന 1-2 കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി മാത്രം. വെളിച്ചപ്പാട് വെളിച്ചപ്പാട് വെളിച്ചപ്പാട്, എന്താണ് വെളിച്ചപ്പാട്? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഇപ്പൊ കേരളത്തിൽ മുഴുവനും വർഗീയതയും കലഹവും കലാപവും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ജാതിയുടെയും മതത്തിന്റെയൊക്കെ പേരിൽ അല്ലെ. പണ്ട് ഉണ്ടായിരുന്നു ഒരു വർണ്ണ വിവേചനം, സവർണൻ അവർണൻ എന്നൊക്കെ. അത് വ്യാഖ്യാനിക്കാൻ അറിയാത്തവർ വ്യാഖ്യാനിക്കുമ്പോൾ വലിയ ദുരന്തത്തിലേക്ക് കൊണ്ടെത്തിക്കും അല്ലെ. മുറിവൈദ്യൻ ആളെ കൊല്ലും എന്ന് പറഞ്ഞ പോലെ. കാരണം വർണ്ണം കൊണ്ട് ചിന്തിച്ചിരുന്നതുവരെ ഒരു മനുഷ്യനെയും വേർതിരിച്ചതല്ല സവർണൻ. വർണ്ണം എന്നത് പ്രകാശമാണ്. പ്രകാശം എന്നാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ജ്ഞാനമാണ്. അപ്പൊ അറിവുള്ളവർ സവർണൻ, നിറങ്ങോട്ടല്ലാത്തത്. അറിവുള്ളവർ ആരാണോ അവര് സവർണൻ, ജ്ഞാനികൾ. അറിവില്ലാത്തവർ അവർണൻ, ഇത്രയുള്ളൂ. അറിവില്ലാത്തവർക്ക് പ്രകാശമില്ല, അപ്പൊ അവിടെ അന്ധകാരമാണ്. അതുകൊണ്ടാണ് അവിടെ അവർണം.
Ini yang kita lihat di sini.
ഉണ്ടെങ്കിലും തെറ്റിനെ മാത്രമേ ദേവി അറക്കുന്നുള്ളൂ. ദേവിക്ക് എല്ലാവരും മക്കളാണ്. അപ്പോ താൻ ചെയ്ത ദുരിതത്തെ മുഴുവൻ അറന്ന് തന്റെ തപോബലത്തെ കണ്ണോട് ചേർത്ത് വെച്ചു. ദാരിയൻ എന്ന അസുരനെ പോലും ദേവി തന്റെ കൂടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ദേവിക്ക് എന്താ വിദേശ വഴിപാട്? ദാരിയാവണം എന്ന് ആലോചിച്ചു വന്നു. എവിടെയെങ്കിലും ശിവപുരാണെന്ന് കേട്ടിട്ടുണ്ടോ? ഭഗവതിന്റെ അർത്ഥനാണ് ശിവൻ അല്ലേ? ഒരു മന്ത്രത്തിൽ മാത്രം രുദ്രമുദ്രി മഹേന്ദ്രോട് പറയുന്നുണ്ട്. രുദ്രസൂനോ അഭിമാനെ അല്ലേ? അപ്പോഴും എന്താ പറയണേ? നിങ്ങളൊക്കെ ദാരികാമതം അല്ലെങ്കിൽ കളപ്പാട്ടിൽ പറയുന്നത് നിന്നോടൊത്തും പോകുന്നവരെല്ലാം സുന്ദര സ്ത്രീ കൈലാസമേറി. നീ കയറിയിരിക്കാറുണ്ട, ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഭഗവതി കൈലാസകേറിയ നിന്നോടൊത്തും പോകുന്നവരെല്ലാം സുന്ദര സ്ത്രീ കൈലാസകേറി. അപ്പൊ ഭഗവതി എവിടെയുള്ളതാണ്? ഈ ഭൂമിയിലാണ്, നമ്മളിൽ ഓരോരുത്തരും. ഇത് മനസ്സിലാക്കുമ്പോ ആ ചൈതന്യത്തെ ഉള്ളിലേക്ക് ഗ്രഹിക്കുമ്പോ അവരാണ് ജ്ഞാനികളാവുന്നത്. അങ്ങനെയുള്ള ജ്ഞാനികൾ അത്രയും വെളിച്ചപ്പാട്. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരെയും ജീവിച്ചു നോക്കൂ, എത്ര ജന്മത്തെ സുഹൃതം കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അല്ലേ? ഇത്രയും സുഹൃതികളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പറ്റിയ ആ വലിയ സുഹൃതിയൊക്കെയാണ്. ഈ ശ്രേഷ്ഠത ആരാണ് നിലനിർത്തേണ്ടത്? നിങ്ങളിൽ ഓരോരുത്തരുമാണ് നിലനിർത്തേണ്ടത്. എങ്കിലാണ് ആ ചൈതന്യം നമ്മളിൽ നിലനിൽക്കുള്ളൂ. എന്താ അതിന്റെ അറിഞ്ഞത്? ഇപ്പോ രാവണവേദി അല്ലെങ്കിൽ ഗ്രാമസമ്പ്രദായത്തിലുള്ള വേദിയൊക്കെ നടക്കുമ്പോ നാല് ദിവസം അടച്ചിട്ട് ആരാധന ഉപാസനം എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റിയിരുന്നു. ശേഷമാണ് അവര് ഭാര്യ ഭർത്താക്കന്മാര് യോജിക്കുള്ളൂ. അതേപോലെ തന്നെ അതിനെ കുടിവെപ്പാണ് ആ സമ്പ്രദായത്തിന്റെ പേര് കേട്ടോ. ഇത് ഭഗവതി പ്രതിഷ്ഠയ്ക്കുണ്ട്. ഭഗവതി പ്രതിഷ്ഠയ്ക്ക് നാലാം കലശത്തിനാണുള്ളത്. ഭഗവതി പ്രതിഷ്ഠ ചെയ്യുമ്പോ നാലാം കലശം പ്രതിഷ്ഠ കഴിഞ്ഞ് മൂന്ന് ദിവസം അടച്ചിട്ട് നാലാമത്തെ ദിവസം തുറന്ന് നാലാം കലശം. എന്തിനാണ്? ഒരു ദിവസം അഭിനിക്ക്, ഇനി ഒരു ദിവസം ഗന്ധർവന്മാർക്ക്, ഇനി ഒരു ദിവസം യക്ഷർക്ക്. ചില വീട്ടിൽ അഞ്ചു പേരുടെ സൂര്യനാണ് കേട്ടോ. ഇങ്ങനെ മൂന്ന് ദിവസം അവര് സേവിക്കുന്നത്, നാലാമത്തെ ദിവസമാണ് മനുഷ്യാളികൾക്കുള്ളത്. ഇത് വെളിച്ചപ്പാടന്മാരും ഇതേ സമ്പ്രദായത്തിൽ വരുന്നവര. അദ്ദേഹം പറഞ്ഞു കലശാഭിഷേകത്തിന്റെ അവലോകത്തിനെ കുറിച്ച്. കലശം അവരോധിക്കുന്നതിന് മുമ്പ് പഞ്ചവിംശതിയായിട്ട് കലശം അവരോധിക്കും. ഇപ്പൊ പഞ്ചവിംശതിയായിട്ട് അവരോധിക്കില്ല. ഇപ്പോഴത്തെ കാലത്ത് നവകം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒറ്റക്കലശമായി തുടങ്ങിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് കഷായ കലശം ഉണ്ടാക്കി പഞ്ചവിംശതിയായി പൂജിച്ച് ചെയ്യണം എന്നുള്ളതാണ് കാശ്മീര തന്ത്ര പ്രകാരം. എങ്കിലും ഇപ്പൊ അത് നവകായി പിന്നെ ഒറ്റക്കലശമായി നടത്തുന്നുണ്ട്. പിന്നെ അതില് പറഞ്ഞ പോലെ നാൽപ്പാമര കഷായം അല്ലെങ്കിൽ കഷായം തന്നെ കണക്കുണ്ട്. അപ്പൊ അത് അതൊന്നും അല്ലെങ്കിൽ നാൽപ്പാമര ഇട്ടില്ല, കലശത്തിലൂടെയുള്ള പൂജിച്ച് കലശം പൂജിച്ച് ആടിച്ച് കലശം ആടിച്ച് മൂന്ന് ദിവസം അടച്ചിട്ട് ആരാധന ചെയ്ത് അവർ ദേവിയുടെ സ്വന്തമായി മാറുന്നു. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര വലിയൊരു പ്രക്രിയയാണ് ഒരു വെളിച്ചപ്പാട് എന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന. ആ വിഗ്രഹത്തിൽ എന്ത് ചെയ്യുമോ അതൊക്കെ നിങ്ങളെയും ചെയ്യുന്നുണ്ട്. ഈ ചെയ്യുമ്പോ ആ ചൈതന്യത്തെ നിലനിർത്തേണ്ടതാരാ? നമ്മളിൽ ഓരോരുത്തരും. ആ ചൈതന്യത്തെ നിലനിർത്താൻ എങ്ങനെയൊക്കെ നമ്മള് സാത്വിക ആചാര ആചരണത്തോടുകൂടി അനുഷ്ഠാനത്തോടുകൂടി ജീവിക്കണമെന്ന് നമ്മുടെ മുതിർന്നവരോട്, മുതിർന്ന വെളിച്ചപ്പാടന്മാരോട് ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ആവശ്യം. ഇല്ലെങ്കിൽ ആരില്ലെങ്കിലോ പുതിയതായിട്ട് അവരോധിക്കുന്ന ഒരു വെളിച്ചപ്പാടിനാണെങ്കിൽ എന്ത് ചെയ്യണം? ആര് പറഞ്ഞു കൊടുക്കും അല്ലേ? അപ്പൊ ആര് പറഞ്ഞു കൊടുക്കില്ല, അപ്പൊ അവരറിയില്ല. ഇതറിഞ്ഞാൽ മാത്രമേ ആ ചൈതന്യത്തെ കൊണ്ടു നടക്കാൻ പറ്റൂ. മനസ്സിലായി? ആ ചൈതന്യത്തെ കൊണ്ടു നടന്നിരുന്ന ഒരു കാലം ഇവയോട് വെള്ളരിയില്ലാത്ത ഒരു സമ്പ്രദായത്തിനൊക്കെ, നാഗങ്ങൾക്ക് വെള്ളരിയില്ലല്ല, ഭഗവതിക്ക് വെള്ളരിയില്ലാത്ത ഒരു സമ്പ്രദായം ഉണ്ടായി. അപ്പൊ അതിന് ദേവിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താറില്ല. വസൂരി തന്നെ വന്നാൽ എവിടെയും പോട്ടെ, ഒരു മരുന്നും വേണ്ട, വെളിച്ചപ്പാടിന്റെ സാന്നിധ്യം വന്നേ മാറിയിരുന്നു. ഇപ്പോഴുണ്ട് ആ തപോബലം നിങ്ങളിൽ ഓരോരുത്തരും ചിന്തിക്കണം. പറയാൻ വിഷയമുണ്ട്, പക്ഷെ നേരെ ചെയ്യാത്തതുകൊണ്ട് നാം അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ ഇത്രയും തപോബലം ശ്രേഷ്ഠത നിങ്ങളിൽ ഓരോരുത്തരും ഉണ്ട്.
Ada
കുണ്ടൂരാവ് മുൻ കോമരം ശ്രീ ഗോവിന്ദൻകുട്ടി നായരുടെ സ്മരണാർത്ഥം തൃശൂർ ഭഗവത് സ്വരൂപ് ദർശൻ ഭഗവതീ സ്വരൂപ് ദർശൻ എന്ന വെളിച്ചപ്പാടുകാരുടെ കൂട്ടായ്മ പൊന്നാട നൽകി ആദരിക്കുന്ന ചടങ്ങാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂരിലെ ഈ വെളിച്ചപ്പാടുമാരുടെ കൂട്ടായ്മയുടെ ഒപ്പമാണ് ഞാൻ ഈ ചടങ്ങിന് പങ്കെടുക്കാൻ പോയത്. ഗോവിന്ദൻകുട്ടി നായർ വെളിച്ചപ്പാടിൻ്റെ മകനാണ് ആ ചുവപ്പ് ഷർട്ട് ഇട്ടിട്ട് കൂട്ടത്തിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ വെളിച്ചപ്പാടുമാരുടെ കൂട്ടായ്മയ്ക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. അപ്പോൾ എല്ലാവരോടും പാലക്കാട് ജില്ലയിലെ എല്ലാ വെളിച്ചപ്പാടുമാരുടെ കൂട്ടായ്മയുള്ള ആളുകളോടും യാത്ര പറഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ വണ്ടിയിലേക്ക് പോരുകയാണ് കേട്ടോ. നമുക്കിനി തൃശ്ശൂർക്ക് എത്തേണ്ടതുണ്ട്. തൃശ്ശൂർ വടകുറുമ്പ അമ്പലത്തിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ ട്രിപ്പ്. അപ്പോൾ തിരിച്ച് വടകുറുമ്പ അമ്പലത്തിലേക്ക് തന്നെ എത്തേണ്ടതുണ്ട്. എല്ലാ വെളിച്ചപ്പാടുമാരും നമ്മുടെ വണ്ടിയിലേക്ക് കയറാൻ വരുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. എല്ലാവർക്കും എന്നെ പരിചയം കാണുന്നു വിചാരിക്കുന്നു. ഇപ്പോ ആനന്ദ ബാബനുള്ള അമ്പലൂർ കുണ്ടിക്കാവ് അമ്പലത്തിലെ മുൻ തോമരത്തിന്റെ മകനാണ്.
എൻ്റെ പേര് ഗോപി, വീട് പറമ്പുര. അപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാരായിട്ട് ഞാൻ കൂടുതൽ പരിചയമുള്ള പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതാണെന്നല്ല, എൻ്റെ അച്ഛൻ്റെ സ്മരണയ്ക്കായിട്ട് ഈ സ്വരൂപ് ദർശൻ, ഭഗവതി സ്വരൂപ് ദർശൻ അല്ലേ ചെയ്ത ഈ ഒരു പുണ്യകർമ്മത്തിന് എൻ്റെയും കുടുംബത്തിനെയും ഒക്കെ എല്ലാവിധം നന്ദിയും കടന്നുകൊണ്ട് എല്ലാവരും അറിയിക്കുകയാണ്. അത് ഒരിക്കലും നിങ്ങളോട് മറക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. കാരണം ആദ്യമായിട്ട് ചെയ്തൊരു കാര്യമാണ്, ഞാൻ ഇത്തിരി വൈകാരികമായിട്ടാണ് സംസാരിക്കുന്നത്, ആരും വെട്ടു നോക്കരുത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ എല്ലാവർക്കും എല്ലാവരോടും നന്ദി, എല്ലാവരോടും ഒരുപാട് നന്ദി. രണ്ടുപേര് നമ്മുടെ ഗുരുവായൂർ ഗോമരവും പരിയാങ്കോതര ഗോമരവും ഇതിനു വഴിയിൽ പോയി ഞാൻ അവരോട് അവിടെ തന്നെ പറഞ്ഞത്. ബാക്കിയുള്ളവർ ഒരുമിച്ചുള്ള കാരനോട് പറയാമെന്ന് ചോദിച്ചാണ്. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇടയിൽ ആരെങ്കിലും ഇറങ്ങിപ്പോയെങ്കിലോ എന്നാണ് ഇപ്പോൾ തന്നെ പറയുന്നത്. അപ്പൊ നമ്മൾ പാലക്കാട് നിന്ന് യാത്ര തിരിക്കണ കേട്ടാ. നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന ആളുകളാണ് ഈ കാണുന്നത്. കുറച്ചാൾക്കാർ അവിടുന്ന് വേറെ വണ്ടിയിൽ പോയി. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്നത്. തൃശ്ശൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന വെളിച്ചപ്പാടുകാരുടെ കൂട്ടായ്മയായ ഭഗവത് സ്വരൂപ് ദർശൻ, അതിലത്തെ ഭാരവാഹികളും അംഗങ്ങളൊക്കെയാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുക്കാനായിട്ട് വന്നോളൂ എന്ന് പറഞ്ഞത് ഇതിലെ ഒരു ഭാരവാഹി രഞ്ജിത്താണ്. രഞ്ജിത്തേട്ടന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ രഞ്ജിത്തേട്ടനാണ് ഈ കാണുന്നത് കേട്ടോ. തൃശ്ശൂർ വടവറുമ്പക്കാവ് അമ്പലത്തിലെ വെളിച്ചപ്പാടാണ്.